നാട്ടുകാരെ ഓടി വരണേ, എ കെ ജി സെന്ററിന്റെ ബോംബിടണേ എന്ന വിപ്ലവ നിലവിളി കേട്ടപ്പോൾ കാലം മാറിയതിനൊപ്പം പുരോഗതി പ്രാപിച്ച രാഷ്ട്രീയ കാഴ്ച വല്ലതും കാണാനാകും എന്നറിയാതെ തെറ്റിദ്ധരിച്ചു പോകും. പക്ഷെ എന്തു ചെയ്യാൻ, സംഭവം ആ പഴയ ബോംബ് കര തന്നെ. ഒരിക്കൽ കൂടി അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജനമായ നടപ്പാത, നിശ്ചലമായ നിശ, രാത്രി 11 അതാ ഇരുട്ടിൽ നിന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് എ കെ ജി സെന്ററിന്റെ മതിലിന്റെ മുകളിൽ മിന്നലടിക്കുകയാണ് സുഹൃത്തുക്കളെ. രണ്ട് പോയിന്റ് കാണുന്നുണ്ട്, അപ്പൊ ഒന്നായിരിക്കില്ല രണ്ടായിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. എന്നാൽ രണ്ട് മിന്നലടിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തോ പൊട്ടിത്തെറിക്കുന്നതും കാത്ത് കണ്ണു തുറന്ന് കിടക്കുന്ന സമീപവാസികളെ ഞെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം പൊട്ടണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ഓലപ്പടക്കം എ കെ ജി സെന്റർ മതിലിന്റെ ഏതോ ഒരു കോണിലിട്ട് പൊട്ടിക്കുകയാണ്. സംഭവം നടന്നത് എ കെ ജി സെന്ററിലായതുകൊണ്ടാകണം ഇത്തരം സന്ദർഭങ്ങളിൽ സ്ഥിരമായി പണിമുടക്കാറുള്ള കടിച്ചാൽ പൊട്ടാത്ത ഏതോ ഇംഗ്ലീഷ് വാക്ക് പ്രവർത്തനക്ഷമമായ സന്തോഷം ശിവേട്ടനും പങ്കുവെക്കുകയായിരുന്നു. വളരെ ശക്തമായ അന്വേഷണം നടത്തട്ടെ. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ശിവേട്ടൻ ആലങ്കാരികമായി പറഞ്ഞ ആ സിസിടിവി ദൃശ്യങ്ങളിൽ കയ്യിലുണ്ടായിരുന്ന ഓലപ്പടക്കം കൃത്യമായി താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ച് ഫ്രെയിമിൽ നിന്ന് പോകുന്ന പടക്കക്കാരനോട് തെല്ലും ബഹുമാനമില്ലാതെ പടക്കം പൊട്ടി തീരുന്നതിന് മുൻപ് തന്നെ സി പി എം അണികളും സ്പോട്ടിലെത്തിയിരുന്നു. ഇത്തവണത്തെ തള്ളുകൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച ആദ്യമായി എത്തിച്ചേർന്നത് ശ്രീമതി ശ്രീമതി ടീച്ചറാണ്. ടീച്ചർ, കൃത്യനിർവഹണം നടക്കുമ്പോൾ ടീച്ചർ എവിടെയായിരുന്നു? ഞാൻ താമസിക്കുന്നത് എ കെ ജി സെന്ററിൽ തന്നെയാണ്. ഇതിന്റെ 3-ാമത്തെ നിലയിൽ ഒരു റൂമാണ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. 11-ാമത്തെ കാലമായിട്ടുണ്ടാവും. വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് അല്ലെങ്കിലും രാത്രി 11 മണിക്കൊക്കെ ഉറക്കമൊളിച്ചിരുന്ന് ബോബിനും മോളിയും, ക്ഷമിക്കണം, മൂലധനം വായിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരുടെ ഒരു ഹോബിയാണ്. ടീച്ചർ ഇനി ആ ഭീകരമായ പുട്ടലിനെ കുറിച്ച് 2 വാക്കുകൂടി തള്ളുന്നതാണ്. ആ സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് അനങ്ങുന്ന അത്രയും ഭീകരമായ, അതിഭയങ്കരമായ കെട്ടിടം തകർന്ന പോലുള്ള ഒരു ശബ്ദം കേട്ടു. ടീച്ചറിന്റെ അഭിപ്രായത്തിൽ നിയമസഭയെ വിറപ്പിച്ച ടീച്ചറിന്റെ ആ പഴയ ഇംഗ്ലീഷ് കഥാപ്രസംഗത്തെക്കാളും ഭീകരമാണ്. ഞാനൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു 100 കാലത്തിനിടയിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് AKG-യിൽ നടന്ന പുതിയ പൊട്ടാസ് കഥ. ഇനി പോകുന്നത് സംഭവം നടന്ന 10 മിനിറ്റിനകം സ്പോട്ടിലെത്തി മാതൃകയായ CPM-ന്റെ സ്വന്തം CBI ഡയറക്ടർ കുറിപ്പിന്റെ വാക്കുകളിലേക്കാണ്. ഞാൻ AKG ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ജയരാജൻ അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ മാറി മാറി എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ സംഭവം നടന്ന ഉടനെ ജയേട്ടന്റെ സ്പോട്ടിലെത്താനും പ്രതിയെ കണ്ടെത്താനും ഒക്കെ സാധിച്ചത്. ജയേട്ടാ പടക്കം പൊട്ടി തീരുന്നതിന് മുൻപ് തന്നെ സ്പോട്ടിലെത്തിച്ചേരാനുള്ള ആ സാഹചര്യം കൂടി ഒന്ന് വെളിപ്പെടുത്താമോ? ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഓഫീസിന് നേരെ ബോംബെറിഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ?
അല്ലെങ്കിൽ തന്നെ വരാനുണ്ടായ കാരണം ഇതിലേതായാലും പടക്കം പൊട്ടി ഉടനെ സ്പോട്ടിലെത്തിയ വലിയ മനസ്സിനെയാണല്ലോ നമ്മൾ അംഗീകരിക്കേണ്ടത്. എന്തായാലും പടക്കം പൊട്ടിക്കഴിഞ്ഞ് എത്തിയത് ഭാഗ്യമായി കണക്കാക്കാം. പൊട്ടുന്നതിന് ഒരു മിനിറ്റ് നേരത്തെ എത്തിയിരുന്നു എങ്കിൽ ഈ കുറ്റം കൂടി ജയേട്ടന്റെ തലയിലാകുമായിരുന്നല്ലോ. ബോംബ് എറിഞ്ഞു, എറിഞ്ഞത് നല്ല കോൺക്രീറ്റ് തൂണിനായതുകൊണ്ട് വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അത് എറിഞ്ഞവന്റെ ഭാഗ്യമായി കണക്കാക്കാം. ഇനി കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ച ബോംബ് ഏതാണെന്ന് ജയേട്ടൻ അടുത്തതായി വെളിപ്പെടുത്താൻ പോകുന്നു. വളരെ ശക്തമായിട്ടുള്ള ബോംബാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് സ്റ്റീൽ ബോംബാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. സംശയങ്ങൾ എന്നും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ വല്ല പവർഫുൾ സാധനം വല്ലതും ആകാതെ ഇരിക്കില്ലല്ലോ അല്ലേ? അത് ഇത്രയും ഏതൊരു പവർഫുൾ സാധനം തന്നെയാണ് ഉപയോഗിച്ചത്. ഇത് ആളുകളെ മേൽ കൊള്ളുകയാണെങ്കിൽ ആളുണ്ടാവില്ല. ഇനി പടക്കക്കാരൻ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ കളറോ മറ്റോ ആരെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ ജയേട്ടാ? ഒരു സ്കൂട്ടറിൽ ഒരാൾ ഒരു കറുത്ത ഷർട്ട് ഇട്ട ഒരാൾ വന്ന് AK സെന്ററിന്റെ ഈ ബോംബറിഞ്ഞെന്ന് പറയുന്ന അതിന്റെ കുറച്ച് മുമ്പോട്ട് വന്ന് അവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോകും. എറിയാൻ പറഞ്ഞ പടക്കം, ക്ഷമിക്കണം, എറിഞ്ഞ പടക്കം ഒന്നാണോ അതോ രണ്ടോ മറ്റോ ആണോ? ഒന്നായിരിക്കില്ല, രണ്ടായിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. ഇനി വെളിപ്പെടുത്താൻ ജയേട്ടന്റെ ഉള്ളിൽ ഇപ്പോൾ പുറത്തു വരും എന്ന് കരുതി ഉറങ്ങിക്കിടക്കുന്ന ആ പ്രതിയുടെ പേര് കൂടിയേ ബാക്കിയുള്ളൂ. ഇത്രയും ഒക്കെ ആയ സ്ഥിതിക്ക് ആരാണ് AKG സെന്ററിൽ പടക്കം പൊട്ടിച്ചത് എന്നുകൂടി പറഞ്ഞാൽ CCTVക്ക് പിറകെ പോകുന്ന പോലീസുകാർക്ക് അതൊരു ആശ്വാസമാകുമായിരുന്നു. പല കേസുകൾക്കും ഭാവി ആഭ്യന്തരമന്ത്രിയുടെ ഈ മിന്നൽ പരിശോധന ഒരു വഴിത്തിരിവാകും എന്നതിൽ സംശയമില്ല. ജയേട്ടൻ മിന്നൽ വേഗത്തിൽ പ്രതിയെ കണ്ടെത്തിയതോടെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സംശയത്തിൽ സുധാകരേട്ടനും തന്റെ പ്രതിയുടെ പേരുമായി രംഗത്ത് വന്നു. ഒരു ബോംബ് പൊട്ടിക്കാൻ EP ജയരാജൻ അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. സുധാകരേട്ടൻ പറയുന്നത് കേട്ടാൽ പഴയ പടക്കക്കട പൂട്ടിയത് കൊണ്ടാണ് ജയേട്ടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്ന് പോലും തോന്നിപ്പോകും. അല്ല സുധാകരേട്ട, കോൺഗ്രസ് ആണ് ഇതിനു പിന്നിലെന്ന് ജയേട്ടൻ തറപ്പിച്ച് പറയുമ്പോൾ ജയേട്ടനെ സംശയിക്കാനുള്ള വിശാല മനസ്കത പാർട്ടിക്കുണ്ടാകുമോ? രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വരവിന്റെ ഒരു പ്രതിച്ഛായ തകർക്കാനും EP ജയരാജൻ നടത്തിയ ഒരു അദ്ദേഹം പേഴ്സണലായി നടത്തിയ, ഞാൻ CPM എന്ന് പോലും പറയുന്നില്ല, EP ജയരാജൻ നടത്തിയ ഒരു ഒരു നാടകമാണ്. ജാംബോയുടെ കാലത്ത് AKG സെന്ററിൽ ഒരു ബോംബ് ഇട്ടെന്ന് കരുതി വഴിയിൽ പോകുന്ന എല്ലാ ബോംബ് കേസും ഏറ്റെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. എല്ലാവരുടെയും പ്രത്യേക ആക്ഷൻ കാണുമ്പോൾ കെട്ടുകഥ ആണെന്ന് തോന്നുമെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന നുണ പറഞ്ഞത് റഹീം സഖാബ് മാത്രമാണ്. ഈ താഴെത്തട്ടുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വന്നിട്ട് ദുർബലനായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വന്നിട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞു നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയാണിത്. ഈ സമയം സാധാരണക്കാർക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ചെറിയൊരു സംശയം. AKG സെന്ററിന്റെ മതിലിന്റെ പെയിന്റ് പോലും പോവാത്ത, അവിടെയുള്ള ചപ്പുചവറുകൾക്ക് പോലും കേടുവരാത്ത തരത്തിൽ വളരെ സൂക്ഷ്മമായി വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണം AKG സെന്ററിൽ നടക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും മണിക്കൂറായിട്ട് ജയരാജൻ അല്ലാതെ പോലീസ് പ്രതിയെ പ്രഖ്യാപിക്കുന്നില്ല, പ്രതിയെ പിടിക്കുന്നില്ല. ആകെ കിട്ടിയ CCTV ദൃശ്യങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് പോലീസ് അണികൾ ഇരുട്ടിൽ തപ്പുമ്പോൾ വീട്ടിലിരുന്നാൽ പൊട്ടാസ് കഥ സ്വന്തം തലയിലാകുമോ എന്ന് കരുതിയാകണം തന്റെ കറുത്ത കാറിൽ കറുത്ത ഡ്രസ്സും കറുത്ത മാസ്കും ധരിച്ച അടിയാളന്മാർക്കൊപ്പം അയാളും AKG സെന്ററിന്റെ മതിലിന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചുള്ള മറുപടി മുൻകൂട്ടി അറിവുള്ളത് കൊണ്ട് ആരും തന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ മുതിരുന്നുണ്ടായിരുന്നില്ല. യുവരാജാവിന്റെ പക്കൽ ഇത്തവണയും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ മറുപടി പറയുന്നതിന് മുൻപ് കേരളത്തെ ഒരു കലാഭൂമിയാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം UDFന്റെ നേതൃത്വത്തിൽ കുറെ നാളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. ഇനി പറഞ്ഞോ പറഞ്ഞോ, അല്ലെങ്കിൽ പിള്ളച്ച നുണ പറയുകയാണെന്ന് സാധാരണക്കാർ ചിന്തിച്ചു പോകും. വളരെ ബോധപൂർവം കേരളത്തിൽ
കലാപ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അത് അന്വേഷിക്കുന്നതിന് മുൻപ് പ്രകാരത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് കൂട്ടി വായിക്കേണ്ടതാണ്. പതിവ് പോലെ അന്റാർട്ടിക്കയിൽ വീണ അണുബോംബ് കഥയ്ക്ക് പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസും കോൺഗ്രസ് ആണെന്ന് സി പി എമ്മും ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ എ കെ ജി സെന്ററിലെ പൊട്ടാസ് കഥയിൽ ദുഃഖത്തിൽ ആഴ്ന്നു പോയ ഒരാൾ മാത്രമേ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ബാക്കിയുണ്ടായിരുന്നു. സംഭവത്തിന് ശേഷം കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. കുറ്റപ്പെടുത്താത്തതിനാ ഞാൻ അല്ലല്ലോ ഈ പിന്നെ കേരളം ഭരിക്കുന്നത്. ഞാനാണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടക്കൂല, അത്രേ ഉള്ളൂ. എന്താല്ലേ അന്താരാഷ്ട്ര മാർക്കറ്റിന് സ്വപ്നം കാണാൻ അനുവാദമില്ലെന്ന് മുഖ്യൻ പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് മുരളിച്ചേട്ടനെയും തെറ്റു പറയാനാകില്ല. ആരോപണങ്ങൾ കാരണം നെഞ്ചുകീറി തകർന്നു നിൽക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗമാണോ ഈ ബോംബിടൽ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി പറയുന്നതിന് മുൻപ് അതായത് ഉത്തമ എന്ന് ഒരിക്കൽ കൂടി എഴുതി കാണിക്കുന്നതാണ്. സംഭവം അല്പം പഴയ കഥയാണ്. ഇടതിന് സ്വപ്ന ഒരു ദുസ്വപ്നം എന്ന നാടകം പോലെ വലതിന് ഇടയ്ക്കിടെ ഓർക്കേണ്ടി വരുന്ന ഒരു പഴയ കഥന കഥ. 100 ഡിഗ്രി സെൽഷ്യസിലും കറുപ്പൊടുത്തില്ലെങ്കിൽ നടുമുളക്കുന്ന പുതിയ നായികയുടെ സ്വർണത്തെക്കാളും ചാനൽ റേറ്റിംഗിന്റെ ചാകര കണ്ടത് ആ പഴയ നായികയിലാകണം. ശർക്കര പന്തലിൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര തന്റെ ലിസ്റ്റിൽ ഗാലറിക്ക് പുറത്തിരുന്ന പി സിയോട് താഴ്ന്ന സ്വരത്തിൽ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പിന്നിലുള്ള വെളുത്ത കൈകൾ അടുത്തിടെ എന്തിൽ തൊട്ടാലും തിരിച്ചടിച്ചേ പോകൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആരുടെ എങ്കിലും ആണോ എന്ന് കേരള സമൂഹം ചിന്തിച്ചു പോവുകയാണ്. ചക്കരയും തേനുമൊക്കെ ആകാം, പക്ഷെ അല്പം കൂടിപ്പോയാൽ എപ്പോഴാണ് തിരിച്ചടിക്കുന്നത് എന്നതിൽ മാത്രം വലിയ ഉറപ്പൊന്നും ഉണ്ടാകില്ല. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താണ് ചക്കടപ്പിണ്ണെ വിശേഷം? ആരെങ്കിലും ഒരു ബിരിയാണി ചെമ്പും തലയിൽ വെച്ച് കാണാതെ പഠിച്ച കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളും വാരി വിതറി കളം നിറയുന്നത് കാണുമ്പോൾ ഫീൽഡ് ഔട്ട് ആകുമോ എന്ന് ഭയം സ്വാഭാവികമായും ആർക്കും ഉണ്ടാകാം. പിന്നെ അധികം വൈകിയില്ല, ഉഗാണ്ടയിൽ സ്ഫോടനം നടന്നാലും തന്റെ തലയിലാകുമല്ലോ എന്ന് പേടിച്ചിരിക്കുന്ന പി സിയെ ലക്ഷ്യമാക്കി അതാ വരുന്നു പുതിയ കേസ്. എനിക്ക് എന്നെ അന്ന് പിന്നെ സെക്ഷലി ഹറാസ് ചെയ്യാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പി സി ജോർജ്. എക്സാക്ട്ലി ട്രൂ ആണ്, ഞാനത് ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ 2022 ഫെബ്രുവരി 10 വരെ മാത്രമേ എനിക്ക് ആ അഭിപ്രായം വന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. സാധാരണ കേസ് വരുന്നതിന് മുൻപേ ഒളിവിൽ പോകുന്ന പി സി ബ്രില്യൻസ് പുറത്തെടുക്കാനുള്ള ഗ്യാപ്പ് പോലും ഇത്തവണ ക്യാപ്റ്റൻ പി സിക്ക് നൽകിയില്ല. ഗൂഢാലോചന കുറ്റത്തിന് ചോദ്യം ചെയ്യാനുള്ള വൈൽഡ് കാർഡ് എൻട്രിയിൽ പി സി അറിയാതെ വീണുപോയിരുന്നു. പി സി ഗൂഢാലോചന കേസിന്റെ ചോദ്യം ചെയ്യലിന് വേണ്ടി വരുന്നു, പുതിയ കേസും പിന്നാലെ വരുന്നു. എന്താലേ ഇനി വല്ല കോയിൻസിഡന്റ് ആകാനേ സാധ്യതയുള്ളൂ. പി സി ചോദ്യം ചെയ്യലിന് വരുന്നത് പരാതിക്കാരിക്ക് മുൻകൂട്ടി അറിയുമോ? ഇല്ല, അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്തും ഹോസ്പിറ്റലിലാണ്. തൽക്കാലം ചക്കരയിൽ ഉറുമ്പ് കയറിയതാണെന്ന് കരുതി ആശ്വസിക്കാം. ചോദ്യം ചെയ്യൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന ഉടനെ തന്നെ പണ്ട് തള്ളിത്തോളിൽ വെച്ചിരുന്ന മുഖ്യനെ ചെറുതായി ഒന്ന് സ്മരിക്കാനും പി സി മറന്നില്ല. താലിബാനിസ്റ്റുകളുടെ ഒരു ഭരണം ഇപ്പൊ നടക്കുന്നു പിണറായിടെ. നമ്മളെ ആണല്ലോ മച്ചമ്പി. അയാളാണല്ലോ ഇപ്പൊ എനിക്ക് എന്റെ പരാതിക്കാരൻ. അതാ ഞാൻ പറഞ്ഞു, അയാളുടെ പരാതിയും മറ്റും അന്വേഷിക്കാൻ വിളിക്കുന്ന പിണറായി വിജയന്റെ എന്താ മറുപടി പറയുന്നത്? ഞാനും മറുപടി പറയുന്നില്ല. ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഇടയ്ക്ക് എ കെ ജി സെന്ററിന് നേരെ വന്ന ഓലപ്പടക്കം എടുത്ത് തിരിച്ചറിയാനും പി സി ഒന്ന് ശ്രമിച്ചു നോക്കി. എ കെ ജി സെന്റർ എറിഞ്ഞു നിറഞ്ഞ് വല്ലവരെ കള്ളന്മാരെ കൊണ്ട് എറിയിച്ചേച്ച് അത് കോൺഗ്രസ് ആകാൻ പറയുന്ന സ്വഭാവം എനിക്കില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. പക്ഷേ പഞ്ച് ഡയലോഗ് പഠിച്ച് കയറിപ്പോയ ഉടനെ തന്നെ പ്രമോഷൻ ലഭിച്ച പി സി വൺ സുരക്ഷാ സന്നാഹത്തോടെയാണ് തിരികെ വന്നത്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പെട്ടുപോയതറിഞ്ഞ ദുഃഖം പഴയ ഓർമ്മകളും അയവിറക്കി നേരിടാം എന്നായിരുന്നു പി സി. പക്ഷേ പി സിക്ക് അറിയില്ലല്ലോ കഴിഞ്ഞ ഫെബ്രുവരി 10 ശേഷം ചക്കരപ്പെണ്ട ചങ്ങാതിമാരുടെ ലിസ്റ്റിൽ നിന്ന് തന്റെ പേര് വെട്ടി എന്ന നഗ്ന സത്യം. ഏതായാലും അവിടെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞാൻ പോയ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ സ്റ്റേഷനിൽ പോകും, പുറത്തിറങ്ങും, പോകും, പുറത്തിറങ്ങും എന്നാണല്ലോ. പെട്ടെന്ന് ഇറങ്ങാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ ജോർജ് ഏട്ടാ? ഞാൻ ഏതായാലും ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയല്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. വളരെ സന്തോഷം, ഞാൻ കോടതിയിൽ പോവാണ്. ഞാൻ നിരപരാധിയാണെന്ന് തെളിയും. അക്കാര്യത്തിൽ ഞങ്ങൾക്കും അല്പം വിശ്വാസം ഇല്ലാതില്ല. ക്രൈംബ്രാഞ്ച് എന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ. ഇതുപോലെ വേറൊരു കേസാണ്. പോലീസിന്റെ ഭാഗത്ത് ഒരു മര്യാദയോടെ ഉണ്ടായാലും കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 11 മണിക്ക് പ്രത്യേക ഒരു കേസ് ഇവിടെ ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഈ കേസുകൾക്ക് ഒരു പരിധിയില്ലേ ജോർജ് ഏട്ടാ? ഈ വാരിക്കൂട്ടുന്ന ട്രോഫികളൊക്കെ എവിടെ കൊണ്ടാണോ വെക്കുന്നത് എന്നതിൽ മാത്രം വലിയ പിടുത്തമൊന്നുമില്ല. ഇനി സ്ഥിരം പറയാറുള്ള ആ മാസ് ഡയലോഗ് കൂടി ആകാം. ഈ ഒരു കാര്യം കൊണ്ടൊന്നും പിണറായി വിജയൻ രക്ഷപ്പെടുകയല്ല. അങ്ങനെ പറയരുത്. പിസി അകത്ത് പോയതോടെ 2 ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് കരുതിയ ക്യാപ്റ്റന് തെറ്റിയോ എന്നൊരു സംശയം. പിസി ജോർജ് നിർത്തിയെടുത്തു നിന്ന് ലേഡി പിസി ജോർജ് തുടങ്ങി കഴിഞ്ഞതോടെ ക്യാപ്റ്റൻ വീണ്ടും തുമ്മി തുടങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണോ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? വാ സാറേ, ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുന്നു പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. എന്റെ അപ്പന്റെ റിവോൾവറാ ഇവിടെ ഇരിക്കുന്നത്. ചേച്ചി, ഇനി ഒരല്പം ശാപമൊക്കെ ആകാം. ഒരിക്കലും ഈ കുടുംബത്തിന്റെ കണ്ണുനീർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് മറ്റുള്ളവർക്ക് ഒരു ശാപമാണ്. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയാ ഫലിക്കും. ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്കെല്ലാം എന്റെ ശാപമാണത്. എന്റെ ശാപം എന്റെ കുടുംബത്തിന്റെ ശാപമാണ്. കുറ്റി അടിക്കാൻ തുടങ്ങിയത് മുതൽ ശാപം വരുന്നത് ഏത് വഴിക്കാണെന്ന് ഒരു ഐഡിയയും. അധികം വൈകാതെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ജാമ്യം എടുത്ത റെക്കോർഡ് സ്വന്തം പേരിൽ ആക്കാൻ ഓടുന്ന ഓട്ടത്തിനിടയിൽ പി സിക്ക് വീണ്ടും ജാമ്യം. ഞാനിത് പറയാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ മനഃപൂർവ്വമാണ് ഈ കള്ളക്കേസിൽ നിന്നുണ്ടാക്കിയതിനെ അറസ്റ്റ് ചെയ്തത്. മനസ്സിലായോ? ഇത് കേരളത്തിന്റെ ഒരു ചരിത്രം നിങ്ങൾ അറിയണ്ട. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. വീണ്ടും ക്യാപ്റ്റനെ റൺ ഔട്ട് ആക്കാൻ പിസി ഇറങ്ങി തിരിച്ചതോടെ ഇനി എത്ര തവണ ജയിൽ വാതിലുകൾ മലർക്കി തുറക്കേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം. അതായത് ഉത്തമ, അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. താങ്ക് യു.